രാശേഖർ സാറേ, പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP എന്നാണ് രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നവരൊക്കെ പറയുന്നത്. അതിപ്പോൾ രാമക്ഷേത്രമാണെങ്കിലും ശരി, കാശ്മീരിൻ്റെ പ്രത്യേകത പദവി എടുത്തു കളയുന്നതാണെങ്കിലും ശരി, അതുപോലെ തന്നെ ഇപ്പോൾ പൗരത്വ നിയമമൊക്കെ ആണെങ്കിലും ശരി, എല്ലാ കാര്യങ്ങളും അതുപോലെ പാലിക്കുന്നവരാണ്. അവർ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരാശയമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. പ്രതിപക്ഷം കടുത്ത വിമർശനം ഉന്നയിക്കുന്നുണ്ട്, എന്തിനാണിത്, അധിക ചെലവ്, ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടാണ്, ഇത് പല ടെക്നിക്കലായ പ്രശ്നങ്ങളുള്ളതാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രക്രിയ പ്രതിപക്ഷം എതിർക്കുന്നതിൻ്റെ കാരണം എന്താണ്? അതിൽ ഒരു സത്യമുണ്ടോ? പലപ്പോഴും പറയാറുള്ളത് പോലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എതിർക്കലാണല്ലോ പണി. അതെ, എന്ത് കാര്യം വന്നാലും എതിർക്കണം. അതിത് കൊണ്ടുവരണ്ടെന്ന് മോദി പറയുകയാണെങ്കിൽ ഒരുപക്ഷെ അത് കൊണ്ടുവരണം എന്ന് പറയുമായിരിക്കും. നമ്മൾ കർഷക ബില്ല് കണ്ടതാണ്. ഈ കർഷക ബില്ലുകളെന്നൊക്കെ പറയുന്നത് കൊണ്ടുവരണമെന്ന് മാനിഫെസ്റ്റോയിൽ തന്നെ ആദ്യം ആവശ്യപ്പെട്ടത് ഈ കോൺഗ്രസും ശരത് പവാറും അതുപോലുള്ള ആളുകളുമാണ്. പക്ഷേ അത് മോദി കൊണ്ടുവരുന്ന ഒരു സ്റ്റേജ് വന്നപ്പോൾ അതിനെ എതിർക്കാനും മുമ്പിലുണ്ട്. അതൊരു നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് പോളിറ്റി, നകാരാത്മക രാഷ്ട്രീയം, എന്തിനെ എതിർക്കുക എന്നുള്ളൊരു സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സംഗതി, അത് വരുന്നത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തെയും ജനാധിപത്യത്തെയും ഗുണപരമായി നന്നായി സ്വാധീനം ചെയ്യും. ഇത് പ്രാക്ടിക്കലാണോ? പ്രായോഗികമാണ്, തീർച്ചയായിട്ടും പ്രായോഗികമാണ്. കാരണം ഒരു കാര്യം ഓർക്കണം, നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം 1952 ആദ്യത്തെ ഇലക്ഷൻ, ആ ആദ്യ ഇലക്ഷൻ തൊട്ട് 67 ഇലക്ഷൻ വരെ ഏതാണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. അതിനുശേഷം ഇന്ദിരാഗാന്ധിയുടെ വരവോട് കൂടിയിട്ട് ഇന്ദിരാഗാന്ധി ഇലക്ഷനെ സ്വാധീനം ചെയ്യാൻ വേണ്ടി ചില അഭ്യാസങ്ങൾ കാണിച്ചു. അതിലൊന്നാണ് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് മാറ്റിവെക്കുക, തെരഞ്ഞെടുപ്പ് താമസിപ്പിക്കുക, അതുപോലെ തന്നെ ഗവൺമെൻറ്റുകളെ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് പിരിച്ചുവിടുക. 140 പ്രാവശ്യം കോൺഗ്രസ്, അതിൽ തന്നെ 50 തവണ ഇന്ദിരാഗാന്ധി തന്നെ. അക്കാലത്തൊക്കെ ഗവർണർ ഈ ഏത് ഭൂരിപക്ഷമുള്ള കേരളത്തിലാണ് ആരംഭിച്ചത്, വിമോചന സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ചത്. കേരളത്തിലെ സർക്കാരിനെ പിരിച്ചുവിട്ടത് നന്നായി, അത് വേറൊരു കാര്യം, നന്നായോ ഇല്ല എന്നുള്ള പ്രശ്നമല്ലല്ലോ. ഇടപെട്ടു, സർക്കാരിനെ പിരിച്ചുവിട്ടു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് ഈ തരത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുള്ള വ്യവസ്ഥ നശിക്കുന്ന ഘട്ടത്തിലേക്ക് വന്നത്. അങ്ങനെയാണ് 1967 ശേഷം മാറി മാറി എന്നും തെരഞ്ഞെടുപ്പ്. നമ്മളീ വെള്ളപ്പൊക്കം വരൾച്ച പോലെയാണ്, നമ്മുടെ കാലാവസ്ഥ വൈവിധ്യം പോലെയാണ് ഭാരതത്തിൽ, എവിടെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കാണണം. ഇതിനൊരു വലിയ ദോഷമുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് വന്നു കഴിയുമ്പം തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്, ആചാര മോഡൽ കണ്ടക്ട് റൂൾസ് ഉണ്ട്. ആ തെരഞ്ഞെടുപ്പ് സംബന്ധിക്കുന്ന നിബന്ധനകൾ അതിൻ്റെ പേരിൽ എല്ലായിടത്തും ബാധകമാവും. അങ്ങനെ സംഭവിക്കുമ്പം സംസ്ഥാന ഇലക്ഷൻ, സംസ്ഥാനവും കേന്ദ്ര ഗവൺമെൻറ്റിനും അത് ബാധകം. എന്നെങ്കിലും എല്ലായിടത്തും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളുണ്ടാവും. ഇത് രാജ്യത്തിൻ്റെ പുരോഗതിയെ ബാധിക്കും ഒരു കാരണം. അതുകൊണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ് ബുദ്ധി, ഒരു ഒരു ഘട്ടം. രണ്ടാമത്തെ ഘട്ടം എന്താണെന്ന് പറഞ്ഞാൽ, ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഈ ഉദ്യോഗസ്ഥന്മാരെ, ഇപ്പം കേരളത്തിൽ നിന്നൊക്കെ നാഗാലാൻഡിൽ തെരഞ്ഞെടുപ്പുണ്ടെന്നുണ്ടെങ്കിൽ, രണ്ട് മൂന്ന് സ്റ്റേറ്റുകൾ പലയിടത്തുള്ളതെന്നുണ്ടെങ്കിൽ, മിടുക്കന്മാരായിട്ടുള്ള വിശ്വസിക്കാൻ പറ്റുന്ന 30-40 സീനിയർ ഉദ്യോഗസ്ഥന്മാരെയാണ് അങ്ങോട്ട് പറഞ്ഞു വിടുക. അപ്പം സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഭരണ സംവിധാനത്തിൽ തളർച്ചയുണ്ടാവും. ഇനി വേറൊന്ന്, തെരഞ്ഞെടുപ്പ് ചെലവ് കണ്ടമാനം വർദ്ധിക്കും. സംശയമുണ്ടോ അക്കാര്യത്തിൽ? സംശയമൊന്നുമില്ല, ചെലവ് ലാഭമാണ്. ഒരു ഒരു നല്ല ചെലവ് കൂടുമെന്നോ കുറയോ എന്താ ശരത്ത് എന്താ മനസ്സിലാക്കുന്നു? സ്വാഭാവികമായിട്ടും. അപ്പൊ എന്നും തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരും ശരിക്കും പറഞ്ഞാൽ കള്ളപ്പണമെന്നുള്ളവരും തമ്മിലുള്ള ആ ചങ്ങാത്തം നടന്നുകൊണ്ടേയിരിക്കണം. എന്നും തെരഞ്ഞെടുപ്പാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇനി അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് വൈദേശിക ശക്തികളുടെ ഇടപെടൽ.
ഇപ്പം നമ്മളിപ്പോൾ തന്നെ കാണുന്നുണ്ട്, മണിപ്പൂരിലെ അതുപോലെ ഇടപെടലാണ്. വൈദേശിക ശക്തികൾ വേണമെന്ന് വെച്ചിട്ട് മണിപ്പൂരി പ്രശ്നം ഉണ്ടാക്കിയതാണ്. അതുപോലെ പുൽവാമയിലെ അന്നത്തെ പ്രശ്നം വേണമെന്ന് കരുതി വിദേശ ശക്തികളെ പ്രശ്നം ഉണ്ടാക്കിയതാണ്. ജോർജ് സൊറോസ് ഇവിടെ ഉണ്ടാക്കിയ മറ്റ് നമ്മുടെ ഹിൻഡൻബർഗുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതാണ് ഈ തകർക്കാൻ എന്നൊക്കെ പറഞ്ഞു ചെയ്തത്. നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ തകർക്കാൻ വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു അത്. അതൊക്കെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും ഘട്ടത്തിലേക്കാണ് കൂടുതൽ ഇടപെടൽ വരുന്നത്. അതുപോലെ മാധ്യമങ്ങളെ പണം കൊടുത്ത് സ്വാധീനം ചെയ്യാനുള്ള വൈദേശിക ശക്തികളുടെ ഇടപെടൽ, മാധ്യമങ്ങൾക്ക് വേണ്ടി അരവിന്ദ് കെജ്രിവാളും മറ്റും ചെയ്യുന്നതുപോലെ വാരിക്കോരി പത്രങ്ങളിൽ പരസ്യം കൊടുക്കുക. കണ്ടില്ലേ, ഡൽഹിയിലെ ഗവൺമെൻറ് കേരളത്തിലെ പത്രത്തിലാണ് പരസ്യം കൊടുക്കുന്നത്, ഫുൾ പേജ് പരസ്യമാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്ന ഒരു സംവിധാനമാണ് ഈ തോന്നുമ്പോൾ തോന്നുമ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായി സാർ. എന്നാലും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പ്രധാനമായിട്ടും ഇതിനെതിരെ സംസാരിക്കുന്നവർ, ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെതിരെ സംസാരിക്കുന്ന ഉന്നയിക്കുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പും കൂടെ ഒരുമിച്ച് നടക്കും. ചില സംസ്ഥാനങ്ങളിൽ ഭരണകാലാവധി പൂർത്തിയായിട്ടുണ്ടാവില്ല, ചിലയിടത്ത് തുടങ്ങിയിട്ടുണ്ടോ, ചിലയിടത്ത് 2 വർഷം മാത്രമായിരിക്കും പൂർത്തിയായിട്ടുണ്ടാവുക, ചിലയിടത്ത് 5 വർഷം കഴിഞ്ഞിട്ട് 6 വർഷമോ 7 വർഷമോ അവർക്ക് ചിലപ്പം നിൽക്കേണ്ടി വരാം. അല്ലെങ്കിൽ ഈ ഇതിനിടയിൽ ചില സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെ തൂക്ക് സഭകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ സർക്കാർ കൊലാപ്സ് ചെയ്യുന്ന അവസ്ഥ വരാം. ഇത് ആദ്യം പറഞ്ഞ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ സംവിധാനത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ഘട്ടത്തിൽ വരേണ്ട കാര്യമാണ്. 1929 ഇലക്ഷൻ ആണെങ്കിൽ അങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ 1 കൊല്ലം മാത്രം പഴകുന്നുണ്ട്, 2 കൊല്ലം പഴക്കമുള്ളതുണ്ട് എന്നൊക്കെയുള്ള ഘട്ടം വരുന്നത്. അതൊരു വൺ ടൈം അഫെയറാണ്, ഒരു പ്രാവശ്യം കൊണ്ട് പരിഹരിക്കാവുന്ന സംഗതിയാണ്. അതിന് പ്രായോഗികമായ വഴി സ്വീകരിച്ചിട്ട് ഭരണഘടന മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ പ്രതിപക്ഷത്തിന്റെ സമ്മതം അവിടെ വരുന്നു, പാർലമെന്റിനകത്താണ്. പാർലമെന്റിനകത്ത് കൊണ്ടുവന്നു കഴിയുമ്പോൾ, അല്ലെ, ഭരണഘടനാ ഭേദഗതിയുടെ ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതിനകത്ത് വന്നു കഴിയുമ്പോൾ എതിർക്കേണ്ടവരെ എതിർത്തോ. പൊതു തീരുമാനം ഒരു നിയമമായിട്ട് വന്നു കഴിയുമ്പോൾ അത് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ വന്നു കഴിയുമ്പോൾ പിന്നെ അത് എതിർത്തിട്ട് കാര്യമില്ലല്ലോ, സ്വീകരിച്ചല്ലേ പറ്റുള്ളൂ. വൺ ടൈം അഫെയർ അങ്ങനെ നടക്കും. പിന്നെ ശരത്ത് ചോദിച്ച വേറെ ചില കാര്യം, തൂക്ക് മന്ത്രിസഭ കാര്യം ചോദിച്ചല്ലോ, ഇടയ്ക്ക് ചില സർക്കാരുകൾ പോകുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എനിക്കറിയില്ല ആ തരത്തിലാണ് മാറ്റം വരാൻ പോണതെന്ന്. ഒരു സാധാരണക്കാരനായ ഞാനൊരു സൊല്യൂഷൻ ആലോചിക്കാവുന്ന സൊല്യൂഷൻ പറയുക. എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രി പദത്തിലേക്കാണെങ്കിലും മുഖ്യമന്ത്രി പദത്തിലേക്കാണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ ലോക്സഭ അംഗങ്ങളാണെങ്കിലും പുതിയ നിയമസഭ അംഗങ്ങളാണെങ്കിലും അവർ ലോകസഭയിലാണെങ്കിലും നിയമസഭകളിലാണെങ്കിലും ഒന്നിച്ചിരുന്ന് പ്രോടേം സ്പീക്കറുടെയോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ നിയോഗിക്കുന്ന ഒരു ഇമ്പാർഷ്യൽ അതോറിറ്റിയുടെയോ അധ്യക്ഷതയിൽ യോഗം കൂടിയിട്ട്, പ്രോടേം സ്പീക്കറുടെ തന്നെയാവാം, മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും തെരഞ്ഞെടുക്കണം. അതൊരു ലേശം വിശദീകരണം ആവശ്യമുള്ള വിഷയമാണ്. അത് ഇപ്പൊ നമ്മുടെ അവസ്ഥ എങ്ങനെയെന്നറിയോ, ഇപ്പൊ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള ആളെ വിളിക്കാം, മുഖ്യമന്ത്രിക്ക് ഒറ്റകക്ഷി എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള ആളെ വിളിക്കാം. ഈ ആൾക്ക് ലോക്സഭയില് അല്ലെങ്കിൽ നിയമസഭയില് ഭൂരിപക്ഷം ഉണ്ടെന്ന് രാഷ്ട്രപതിക്ക് ബോധ്യമായാൽ മതി. ഈ ബോധ്യമാകുമെന്ന് പറയുന്നത് ആപേക്ഷികമാണ്, എനിക്ക് ബോധ്യമാകുന്നത് നിങ്ങൾക്ക് ബോധ്യമാകണമെന്നില്ല. എന്നിട്ട് പിന്നെ ഇവർക്ക് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആയ ശേഷം ഭൂരിപക്ഷം തെളിയിച്ചുള്ളതിനൊക്കെ ആവശ്യം, എന്തിനാ വളഞ്ഞു വഴിയേ പോകുന്നത്? പാകിസ്ഥാൻ നമ്മൾ നോക്കുമ്പോൾ പാകിസ്ഥാനിൽ പല കുറവുകളുണ്ടെങ്കിലും പാകിസ്ഥാൻ നിയമസഭ അവരുടെ നമുക്ക് നമ്മുടെ ലോകസഭയ്ക്കുള്ള സമീപം സമാനമായിട്ടുള്ള അവരുടെ നിയമസഭ അവരുടെ സംവിധാനം എന്തെന്നറിയോ, അവരെ ഇലക്ട് ചെയ്യുക. ഇമ്രാൻഖാൻ രാജിച്ചപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇമ്രാൻഖാനെ അവിശ്വാസം കൊണ്ടുവന്ന് പുറത്താക്കിയപ്പോൾ കണ്ടില്ലേ, പുതിയ ആളെ ഇലക്ട് ചെയ്യുക. ഇംഗ്ലണ്ടിൽ ഇപ്പം ഇഷീസിനൊക്കെ വരുന്നതിന് മുമ്പ് എത്ര 3 പ്രാവശ്യം ഇലക്ഷൻ നടന്നു, അതൊക്കെ ഇലക്ട് ചെയ്യുന്ന അവിടുത്തെ രാജ്ഞിയല്ല, പാകിസ്ഥാനിലെ പ്രസിഡന്റും അല്ല നിശ്ചയിക്കുന്നത്, ആ കൺസേൺഡ് അസംബ്ലി, അവിടെയാണെങ്കിൽ ഹൗസ് ഓഫ് കോമൺസ്, അവർ തിരഞ്ഞെടുക്കും. ഈ തിരഞ്ഞെടുക്കുന്ന ആളിനെ
ഈ ഒരു പരിമിതമായ സമയത്ത് ചർച്ചയ്ക്കകത്ത് മുഴുവൻ പറയാൻ പറ്റുമെങ്കിലും ഞാൻ സൂചിപ്പിക്കുക, ഈ തെരഞ്ഞെടുക്കുന്ന ആളിനെ അവിശ്വാസം കൊണ്ട് മാറ്റുന്നതിനുള്ള പ്രക്രിയ സമ്മതിക്കണം. പക്ഷെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നവർ തന്നെ പകരം ആര് വേണം പ്രധാനമന്ത്രിയോട് പറയണം. ഉദാഹരണത്തിന് പിണറായി വിജയന് മേലിൽ അവിശ്വാസം എന്നൊരേർപ്പാട് സമ്മതിക്കരുത്. പിണറായി വിജയനെ മാറ്റിയിട്ട് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കുക, അങ്ങനെ മുഖ്യമന്ത്രിയില്ലാത്ത അവസ്ഥ വരത്തില്ലല്ലോ. പിണറായി വിജയനെ മാറ്റുന്നതിനും വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിനും ഉള്ള ഭൂരിപക്ഷം ഉള്ളവർ ഈ അവിശ്വാസം കൊണ്ട് വന്നാൽ മതി. പിന്നെ ഏതെങ്കിലും മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ രാജിവെക്കുകയോ മരണഘട്ടം മാറിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഈ സഭകളിൽ ഇലക്ഷൻ ആകാമല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വ്യക്തമായ ഒരു വ്യവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അതോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം, ഇതിന് വേറൊരു ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞത് എനിക്കും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ഇത് വരുമെന്ന് എനിക്കറിയില്ല, കാരണം അത് പ്രപ്പോസൽ വന്നിട്ടേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടേത്, കൂടുതൽ പേജുള്ള ആ ഭരണഘടനയ്ക്കകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടില്ല, ഒരു പ്രധാനമന്ത്രി യാദൃച്ഛികമായി മരിച്ചു പോവുക അല്ലെങ്കിൽ രാജിവെക്കുക, ഇങ്ങനെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ പകരം സംവിധാനം എങ്ങനെ വേണമെന്നൊരു വ്യവസ്ഥ നമ്മളെ ഭരണഘടനയിലില്ല. അന്നിരിക്കുന്ന രാഷ്ട്രപതിയുടെ ഇഷ്ടമാണ് ആരെ വേണം വിളിക്കുന്നുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ അപകടം കണ്ടത് എപ്പോഴും ഓർക്കണം, ഇന്ദിരാഗാന്ധി 1984 മരിച്ച് ഒക്ടോബർ 31 മരിച്ചു കഴിഞ്ഞ ശേഷം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി രീതിയുണ്ടല്ലോ, അത് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ അപകടത്തിൻ്റെ സൃഷ്ടിയായിരുന്നത്. നമ്മളൊരു കാര്യം ഓർക്കണം, നേരത്തെ നെഹ്റു മരിച്ചു 1964 May 27 അന്ന് രാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണനായിരുന്നു. അദ്ദേഹം ചെയ്തത് തൽക്കാലത്തേക്ക് ഒരു ഇന്ററിം പ്രൈം മിനിസ്റ്ററെ വെച്ചിട്ട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി പിന്നീട് കൂടിയിട്ട് നേതാവിനെ തിരഞ്ഞെടുത്ത് ആ നേതാവിനെയാണ് അന്ന് ഗുൽസാരിലെ നന്ദയാണ് പ്രധാനമന്ത്രിയാക്കിയത്, ഇടക്കാല പ്രധാനമന്ത്രി. പിന്നീടായത് ശാസ്ത്രിയാണ് തിരഞ്ഞെടുക്കുന്നത്, റെഗുലർ പ്രധാനമന്ത്രിയായത്. അതുപോലെ ഇന്ദിരാഗാന്ധി മരിച്ചപ്പോഴും, സോറി, ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചപ്പോഴും ഡോക്ടർ രാധാകൃഷ്ണനായിരുന്നു രാഷ്ട്രപതി. അദ്ദേഹം അന്നേരം ഈ കീഴ്വഴക്കം വെച്ചു. തൽക്കാലത്തേക്ക് അന്നും സീനിയർ മോസ്റ്റ് ആയിരുന്ന ഗുൽസാരിലെ നന്ദയെ പ്രധാനമന്ത്രിയാക്കിയിട്ട് പിന്നീട് സൗകര്യം പോലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി കൂടിയിട്ട് ഇന്ദിരാഗാന്ധി. അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന സാഹചര്യത്തിൽ ഭരണഘടനയിൽ വ്യവസ്ഥയില്ലെങ്കിൽ പോലും എന്തായിരിക്കും ആരോഗ്യകരമായ സ്വീകാര്യമായ ഒരു കീഴ്വഴക്കം എന്നുള്ളതിന് ഗുൽസാരിൽ നിന്ന് വഴി കാണിച്ചു തന്നതാണ്. പക്ഷെ ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഇന്ദിരാഗാന്ധി രാവിലെ 10 മണിക്കടുത്താണ് വെടിവെക്കുന്നത്. ഏതാണ്ട് പൊതുവിൽ ധാരണ അനുസരിച്ച് 10 വെടികൊണ്ടപ്പോൾ തന്നെ, അല്ലെങ്കിൽ ആശുപത്രി ചെന്നപ്പോൾ തന്നെ പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ പ്രഖ്യാപിക്കാതെ, മരണം പ്രഖ്യാപിക്കാതെ സൂക്ഷിച്ചു വെച്ച് സോവിയറ്റ് യൂണിയൻ്റെ ശൈലിയില്ല, അത് പുറത്ത് പറയാതെ വെച്ചുകൊണ്ടിരുന്നു, മരിച്ചു മരിച്ചു എന്ന് പറയാതെ. 11 BBC കേട്ടു, ഞാനന്ന് നോർത്ത് ബ്ലോക്കിലാണ് ജോലി ചെയ്യുന്നത്, സൗത്ത് ബ്ലോക്കിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ്, അത്രയ്ക്ക് അടുത്താണ്. പക്ഷെ ഞങ്ങളൊക്കെ പോലെ ഇന്ദിരാഗാന്ധി മരിച്ചു എന്ന് അറിയുന്നത് BBCയുടെ വാർത്ത കേട്ടിട്ട് കൊച്ചി നിറകൾ വിളിച്ചു പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. സാഹചര്യം കേൾക്കണം. വൈകുന്നേരം അനൗൺസ് ചെയ്യുന്നത് എന്തെന്നറിയോ? ദൂരദർശൻ പ്രഖ്യാപന വാർത്താ ബുള്ളറ്റിനിൽ പറയുന്നത് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്നു, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി. ഇത് ലോകത്തുടങ്ങി നടക്കുന്ന കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതെങ്ങനെയാ സംഭവിക്കുക? ഒരു പ്രധാനമന്ത്രി ഇലക്ട് ചെയ്യുന്ന ഒരു സംവിധാനം വേണ്ടേ? അന്ന് ചെയ്തെന്താണെന്നറിയോ? വിദേശത്തായിരുന്ന ജാനി സേൽസിംഗ് വരുന്നത് എത്തുന്നവരെ കാത്തിരിക്കുകയായിരുന്നു. കൽക്കട്ട എന്നുള്ള രാജീവ് ഗാന്ധി 2 മണിക്കൂറുണ്ടെങ്കിൽ എത്തും, വലിയ കാര്യമൊന്നുമില്ല. ജാനി സേൽസിംഗ് വന്നു. അന്ന് രാജീവ് ഗാന്ധിയുടെ കൂടെയുള്ള ആൾക്കാർ സിഖ് സമുദായത്തിനെതിരെ കൊടും ക്രൂരമായ ആക്രമം അഴിച്ചു വിട്ടിട്ട് അവരുടെ കത്തുന്ന ഗുരുദ്വാരകളുടെയും കെട്ടിടങ്ങളുടെയും സിഖ് സമുദായത്തിൽപ്പെട്ട ആളുകളുടെയും ആ ശരീരത്ത് ഉയരുന്ന പുക കാണിച്ചു കൊടുത്ത ജ്ഞാനി സേൽ സിംഗിനെ ഭയപ്പെടുത്തി രാജീവ് ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുക ചെയ്തത്. ആ ഒരു കാര്യത്തിലുള്ള സാഹചര്യം അനുവദിച്ച ഭരണഘടനയിൽ മാറ്റം വരണം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതും കൂടെ ഈ കൂട്ടത്തിൽ വരികയാണെങ്കിൽ
ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം വളരെ നന്നാവും. അവസാനം ഒരു കാര്യം കൂടെ ചോദിച്ചാണ് നമുക്ക് നടത്താം. സാറ് പറഞ്ഞത് വളരെ രാജ്യത്തിന് പുരോഗതിക്ക് ഒക്കെ ഗുണം ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു ഡിസൈൻ ഒരു വരാൻ പോകുന്നത്. സാറിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ പാർലമെന്റ് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നീട് ഈ ആദ്യത്തെ ഒരു തവണ ഉണ്ടാവുന്ന ഈ പ്രശ്നമുണ്ടല്ലോ, സംസ്ഥാനങ്ങളുടെ ഭരണ കാലാവധി നീട്ടുന്നു കുറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാന്ന് പറഞ്ഞു. നമ്മുടെ കർഷക ബില്ല് അടക്കമുള്ള സാധനങ്ങൾ പാർലമെന്റ് പാസ്സാക്കിയിട്ടും നമ്മുടെ ചില തൽപര കക്ഷികളുടെ കനത്ത പ്രതിഷേധത്തെ തുടർന്ന് സർക്കാരിന് പിൻവലിയേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. പല പ്രതിപക്ഷ കക്ഷികളും അത്തരത്തിൽ ജനങ്ങളെ മുന്നിൽ വെച്ച് രക്തസാക്ഷികളാക്കി ഇത്തരം ഒരു പ്രതിഷേധ ഇതുണ്ടാക്കിയിട്ട് ഇത്തരം ഒരു വലിയ ഒരു ആശയത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് തിരിച്ചടിയാകുമോ എന്നുള്ളതും കൂടെ സാറ്. അത് നല്ല ചോദ്യം. രണ്ട് കാര്യം, രണ്ട് സംഗതി ഞാൻ പറയാം. ഒന്ന്, ഈ കർഷക ബില്ല് സമരം ചെയ്ത് പിൻവലിപ്പിച്ചത്. രണ്ട്, ഇപ്പഴി വന്ന ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ഉണ്ടല്ലോ, ഈ രണ്ട് സംവിധാനവും എൻ്റെ വിശ്വാസത്തില്, എൻ്റെ പ്രതീക്ഷയില്, എൻ്റെ ആഗ്രഹത്തില് അത് ഭാരതം വീണ്ടും അത് പ്രാവർത്തികമാക്കുന്നത് കാണാം. കാരണം ഇത് രണ്ടും ശരിയായ നടപടികളായിരുന്നു. അതിൽ സുപ്രീംകോടതി വിധി വന്ന രണ്ടാമത്തെ ബോണ്ടിൻ്റെ കേസിൽ ആ വിധി വന്നതൊക്കെ വെങ്കിലും അതിൻ്റെയൊക്കെ എന്തെങ്കിലും പോരാളികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പരിഹരിച്ച് ഇത് രണ്ടും തിരിച്ചു വരേണ്ടത് ആവശ്യമാണ്, വരികയും ചെയ്യും. ഒന്നത്, രണ്ടാമത്, ഇത് തീരുമാനിക്കാൻ പോകുന്ന ഭരണകൂടം എന്ന് പറയുന്നത് മൂന്നാമത് ഭാരതത്തിലെ ജനത തെരഞ്ഞെടുക്കുന്ന ഒരു സർക്കാരാണെന്ന് ഓർക്കണം. ആ സർക്കാരിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായി രാജ്യത്തിന് ബോധ്യമുണ്ട്. 2047 ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ഭാരതത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പം ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്, ഏറ്റവും പഴയത് അമേരിക്കയും ഏറ്റവും വലിയത് നമ്മളും, ഏറ്റവും വിശാലമായ ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യത്തെ സുതാര്യമാക്കണം, സുശക്തമാക്കണം. ഒപ്പം തന്നെ ജനങ്ങളുടെ ഏറ്റവും അടിത്തട്ടിലുള്ളവരുടെ പങ്കാളിത്തം ഉറപ്പാക്കണം. ഈ മൂന്ന് കാര്യം നടക്കണമെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. നമുക്ക് ബൈക്യാമറ സിസ്റ്റം ഇപ്പോൾ ഉള്ളത്, രാജ്യസഭയിൽ ലോകസഭയുണ്ട്. ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളും ലോകസഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഏതാണ്ട് ഒരേ ഘട്ടത്തിലായി കഴിഞ്ഞാൽ പൊതുവെ നിയമസഭകളിൽ തിരഞ്ഞെടുക്കുന്ന രാജ്യസഭാ അംഗങ്ങളും ജനങ്ങളുടെ ജനകീയ അഭിപ്രായത്തെ, ജനകീയ സമ്മതിയെ, ജനങ്ങളുടെ അംഗീകാരത്തെ പ്രതിഫലിപ്പിക്കും. അപ്പൊ ലോകസഭയിലും രാജ്യസഭയിലും ഉള്ളത് ഏതാണ്ട് ഓരോ തരം ഭൂരിപക്ഷ സംവിധാനമായിരിക്കും. അല്ലെങ്കിൽ തന്നെ ജി എസ് ടി പോലുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുത്തതാണ്, കൺസൾട്ട് ചെയ്ത് പരസ്പരം ഐക്യകണ്ഠേന കാര്യങ്ങൾ തീരുമാനിച്ച് പോകുന്നതിനുള്ള കെൽപ്പ്. ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, ഇത് ഫെഡറൽ സംവിധാനത്തെ തകർക്കുമെന്നോ ഇല്ലാതാക്കുമെന്നൊക്കെ സ്റ്റാലിനെ പോലുള്ളവരും ഇവിടെ പിണറായിയെ പോലും പറയുന്നതിനകത്ത് ഇതെവിടെയാണ് പിണറ ഫെഡറൽ സംവിധാനം തകർക്കുന്നത്? അങ്ങനൊരു സാധ്യതയില്ല. ആകെപ്പാടെ വേണ്ടത് നേരത്തെ പറഞ്ഞ ഇടക്കാലത്ത് പിരിഞ്ഞു പോകേണ്ടി വരുന്ന, അത് പൂർണ്ണമായ കാലം ഉപയോഗിക്കാതെ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും വീഴേണ്ടി വരുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് പകരം സംവിധാനം. അതിനിപ്പോൾ ഞാൻ കേട്ടത് ആ കാലത്തേക്ക് മാത്രം ഒരു തെരഞ്ഞെടുപ്പ്, എന്നിട്ട് വീണ്ടും സമയത്ത് വേറെ. ഇതിപ്പോൾ അമേരിക്കൻ രീതിയുണ്ട്, അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡന്റ് മരിച്ചു കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ആവും. പക്ഷേ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ആയാൽ ആദ്യം പ്രസിഡന്റ് ആയ ആളിന് ഇപ്പം 2024 അവസാനം വരെ സമയമുണ്ടെന്ന് വെച്ചു, സംഭവിക്കാതിരിക്കട്ടെ. ഇപ്പം പ്രസിഡന്റ് രാജിവെക്കുവോ ഇംപീച്ച് ചെയ്യപ്പെടുവോ അദ്ദേഹം സംഭവിച്ചു കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റിന് പ്രസിഡന്റ് ആവാം. ഈ വൈസ് പ്രസിഡന്റ് ഇരിക്കുന്നത് കൃത്യമായും ഈ ആദ്യത്തെ പ്രസിഡന്റ് എന്നുവരെ ഇരിക്കുമായിരുന്നു, അന്നുവരെ ഇരിക്കുള്ളൂ. അതുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യത്തിൽ മാർഗമുണ്ട്, ഇത് പരിഹാരമാർഗമില്ലാത്ത വിഷയമല്ല. പുതിയ കാലത്ത് 2047 ലക്ഷ്യമാക്കി പോകുന്ന കൂടെ ഒരിട്ട കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ അടുത്ത സെൻസസ് കഴിഞ്ഞിട്ടാണ് 2029 തിരഞ്ഞെടുപ്പിനുണ്ട് എത്ര നിയമസഭാ മണ്ഡലങ്ങളും ലോകസഭാ മണ്ഡലങ്ങളും ഒക്കെ നിശ്ചയിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ സംവരണം കൂടുന്നു.
അപ്പം 2029 ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു ഗെയിം ചേഞ്ചിങ് സിറ്റുവേഷൻ ആയിരിക്കും, ചരിത്രപരമായ മാറ്റം കൊണ്ടുവരുന്ന സാഹചര്യമായിരിക്കും. ആ സാഹചര്യത്തിൽ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് വന്നു കഴിയുമ്പം ചിലവ് ലാഭിക്കും. ചിലവ് ലാഭിക്കുന്ന സർക്കാരിനും രാജ്യത്തിനും മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും. ചിലർ ചോദിക്കും ഞങ്ങൾക്ക് ജനങ്ങൾ ഒന്നിച്ചു പറ്റില്ല, ചെറിയ പാർട്ടിയാ. ശരി, ഗണേഷ് കുമാറിൻ്റെ കേരള കോൺഗ്രസ് ആ പണം മത്സരിക്കുന്ന സീറ്റ് പത്തനാപുരം ഒരു പാർലമെന്റിന്റെ കൂടെ വെച്ചു. രണ്ട് സ്ഥലത്ത് മത്സരിച്ചാൽ പോരെ, രണ്ട് സ്ഥലത്ത് മത്സരിച്ചാൽ പോരെ. അവരുടെ ചെലവ് വർദ്ധിക്കുന്ന എങ്ങനെയാ? ഇപ്പം CPM പിണറായി വിജയന്റെ ദൈവം സഹായിച്ച 29 ആകുമ്പോഴത്തേക്ക് കാര്യമായിട്ട് മത്സരിക്കാനെങ്കിലും പോകേണ്ട ആവശ്യം വരത്തില്ല. അവരെന്തിനാ ചെലവിനെ ഭയപ്പെടുന്നത്? അല്ലെങ്കിൽ തന്നെ അതൊരു ന്യായമാണ്. ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പം ജനങ്ങളിലേക്ക് ചെല്ലാനും ജനങ്ങളുടെ കാര്യം പറയാനും എല്ലാം ഒരേ അവസരം പോരെ. അതുകൊണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ചരിത്രപരമായി ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കും, കെൽപ്പ് വർദ്ധിപ്പിക്കും, വികസനത്തിനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.